വേദിയായി മാറും. ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവത്തിന് ജനുവരി മാസം 25 നാളെ വൈകുന്നേരം 5 മണി മുതൽ തുടക്കം കുറിക്കുകയാണ്. കണ്ണൂർ പോലീസ് മൈതാനിലാണ് പുഷ്പോത്സവം നടക്കുന്നത്. നാളെ തുടങ്ങി ഫെബ്രുവരി 6 സമാപിക്കുന്ന പുഷ്പോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നഴ്സുകൾ ഒരുക്കുന്ന വൈവിധ്യമാർന്നതും ആകർഷീയമായ സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചെടികളും പച്ചക്കറികളും ഫലവൃക്ഷ തൈകളും മറ്റും നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാകുന്നതാണ്. ഫലവൃക്ഷങ്ങളുടെയും പച്ചക്കറികളുടെയും തൈകൾ, ജൈവവളം, ജൈവ കീടനാശിനികൾ, പൂച്ചട്ടികൾ, മൺപാത്രങ്ങൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ആറള ഫാം, കരിമ്പൻ ഫാം, കൃഷിവകുപ്പ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, BSNL, അനർട്ട്, കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട് ലിമിറ്റഡ്, റേഡ്കോ എന്നിവയുടെ പവലിയനുകളും ഫുഡ് കോർട്ടും മേളയിലുണ്ടാകും. കേരളത്തിലെയും പൂന, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച പൂച്ചെടികളും പുൽത്തകിടികളും ഉപയോഗിച്ച 10,000+ ചതുരശ്ര അടി വിസ്തീർണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഉദ്യാനം പുഷ്പോത്സവ നഗരിയിലെ ഏറ്റവും വലിയ ആകർഷണമാകും. ജലധാര, മുളകൊണ്ടുള്ള പാലം, ആദിവാസി കലാകാരന്മാർ നിർമ്മിച്ച ആദിവാസി കുടിൽ, ടെറേറിയം, ഫോട്ടോ ബൂത്ത്, ബോൺസായി ശേഖരം, പ്രവേശന കവാടത്തിൽ ഒരുക്കുന്ന പ്രത്യേക ക്രമീകരണങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും. വിദ്യാലയങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ, പൊതുയിടങ്ങൾ എന്നിവിടങ്ങൾ തയ്യാറാക്കുന്ന പച്ചക്കറി, പഴം, പൂന്തോട്ടങ്ങൾ എന്നിവയുടെയും പുഷ്പാലങ്കാരം, വെജിറ്റബിൾ കാർണിവൽ, പാചകം, സലാഡ് അറേഞ്ച്മെൻറ്റ്, മൈലാഞ്ചിടൽ, കോട്ട, ഓലമടയൽ, പുഷ്പരാജ് റാണി, പുഞ്ചിരി മത്സരം തുടങ്ങിയ മത്സരങ്ങളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.